വരെ ഇപ്പോൾ ശ്രീ ടി ടി മാധവനുണ്ട്. അദ്ദേഹം മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ടി ടി കെ ദേവസ്വം ബോർഡിന്റെ അംഗമാണ്. ശ്രീ ടി ടി മാധവൻ, നിങ്ങൾക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി പോയല്ലോ ഇത്. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? എന്ത് ഈ ഡി കെ ശിവകുമാറിന്റെ ആരോപണത്തിന് പിന്നിൽ എന്തായിരിക്കാം, എന്താണ്? തികച്ചും അടിസ്ഥാനരഹിതമായ ഒരാരോപണമാണ് ശ്രീ ശിവകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പൂജയില്ല, അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഈ ചുറ്റുവട്ട പ്രദേശത്ത് എന്ന് പറയുന്നത് അതൊരു പുകമറ സൃഷ്ടിക്കലാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തെ കൂടി സംശയത്തിൽ നിർത്തുന്ന രൂപത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണത്. അത് തികച്ചും നിരാശാജനകമായിപ്പോയി. ക്ഷേത്രത്തിനും പോയ ബോർഡിനും അതിന് വളരെയധികം വിമർശമുണ്ട്. അദ്ദേഹം ആ പ്രസ്താവന തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോഴപ്പോൾ ഈ കൊട്ടി ഉത്സവമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര തിരക്കാണ്. 10-25,000 ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണുള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് ഒരു 7 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകളെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും കാര്യമുള്ളൂ. ധാരാളം കർണാടകക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ വിശ്വാസികളെ എല്ലാം വളരെ നിരാശാജനകമാക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി അത് എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് അദ്ദേഹം പറയണമായിരുന്നു. എവിടെ വെച്ച് നടന്നു, എപ്പോൾ നടന്നു, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണക്ക് പറയാൻ തന്നെ 10-40 മൃഗങ്ങളെ കൊന്നു എന്നാണ് പറയുന്നത്. അത്രയും മൃഗങ്ങളെ കൊന്നാൽ ഈ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ക്ഷേത്ര പരിസരത്ത് അങ്ങനെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അഭിചാരക്രിയ നടത്താൻ പറ്റിയ ഒരു പ്രദേശമോ ഇല്ല. ഇവിടെ എല്ലാം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഒരു മൃഗത്തെ കൊന്നാൽ പോലെ തന്നെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണ്. പിന്നെ ഒറ്റ അടിക്ക് നമ്മുടെയൊക്കെ ഈ സംശയത്തിൻ്റെ മുലയിൽ നിർത്തി ഇങ്ങനെ ഒരു അപവാദം പറയുന്നത് വളരെ മോശമായിപ്പോയി. അത് കേരള സമൂഹത്തോടും ഇവിടുത്തെയുള്ള ഭക്തജനങ്ങളോടും ഉള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അദ്ദേഹം അത് തിരുത്തും എന്ന് തന്നെയാണ് ദേവസ്വം കരുതുന്നത്. പക്ഷേ അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയിട്ടില്ല. അദ്ദേഹം പിന്നീട് ഇപ്പോൾ ഈ അതിനുശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതിന് ശേഷവും അദ്ദേഹത്തോട് അഭിപ്രായം തേടിയിരുന്നു. അദ്ദേഹം തനിക്ക് കിട്ടിയ വിവരങ്ങൾ കൃത്യമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ശ്രീ ടി ടി മാധവൻ പറഞ്ഞത്. പിന്നെ താങ്കൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നുവല്ലോ ആ പ്രദേശത്ത്. പോലീസ്, സംസ്ഥാന പോലീസ് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തിയത്? ഇന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്തായാലും അന്വേഷിക്കുമെന്ന്. പിന്നീട് അല്ല, ഇവിടെ ഒരു പോലീസ് ഓഫീസിൽ വന്ന് അന്വേഷിച്ചിട്ട് പോയി എന്നല്ലാണ്ട് മറ്റേ ഒരു സംഭവമില്ല. നമ്മൾ തന്നെ നമ്മൾ ഇന്നാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളും കാര്യങ്ങളും അങ്ങനെ എവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ബ്രാഹ്മണരാണ് ഇവിടുത്തെ പൂജാഗാദി കർമ്മങ്ങളും ചെയ്യുന്നത്. അതും കുടുംബപരമായി താവഴിയുള്ള ആളുകളാണ് ഇവിടുത്തെ തന്ത്രിമാരും പൂജാരികളൊക്കെ. അവരൊന്നും ഇത്തരം ഒരു പൂജക്ക് പോകുന്ന ഒരു ക്ഷേത്രമല്ല ഇത്. ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു അഭിചാരക്രിയ നടക്കുന്ന ഒരു ആളുകളോ പ്രദേശമോ ഇവിടെ ഇല്ല. പിന്നെ അയാൾ രാജരാജേശ്വര ക്ഷേത്രത്തെ വലിച്ചിറക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്തായാലും അതിന് ശക്തമായ ഒരു പ്രതിഷേധം. അല്ല, ഇതിലൊരു രാഷ്ട്രീയം സംശയിക്കുന്നുണ്ടോ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയം സംശയിക്കുന്നുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം അടിവരെ സംശയിക്കേണ്ട കാര്യം അതിന്റെ അകത്ത് അല്ല. ഇവിടെ യദൂരപ്പയും മറ്റുമൊക്കെ സ്ഥിരം വന്നു പോകുന്ന ഒരു കർണാടകത്തിന്റെ എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ബി ജെ പി നേതാക്കന്മാര്, ജെ ഡി എസിന്റെ നേതാക്കന്മാരൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ദേവസ്വം അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആരോ അദ്ദേഹത്തെ കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാവാൻ സാധ്യത ഇല്ലാതാണ്. അല്ല, അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി തന്നെ ഒരുപാട് ബന്ധമുള്ളതാണല്ലോ അവിടെ ഡി കെ ശിവകുമാറിന്. അദ്ദേഹവും വന്നു പോകുന്ന ഒരു സ്ഥലമാണല്ലോ, കണ്ണൂരിൽ അദ്ദേഹം വരാറുള്ളതുമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില വിവരങ്ങൾ നൽകിയതായിരിക്കും എന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ ഒരു സംശയമുണ്ടോ? എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയവും പോലീസ് അന്വേഷണവും ഒക്കെ ആയി മാറിയിരിക്കുകയാണല്ലോ ഈ ക്ഷേത്രത്തിന്റെ പേര് കൂടി അതിലേക്ക് വന്നതോടുകൂടി. അതെ, അത് ഇതിന് പിറകിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ദേവസ്വം ബോർഡിന് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ സി പി എമ്മിൻ്റെ ഭരണമാണ്, സി പി എമ്മിൻ്റെ നോമിനികളാണ് ഇവിടെ ദേവസ്വം ട്രസ്റ്റി ബോർഡിലുള്ളത്. പിന്നെ ഉള്ളത് പാരമ്പര്യക്കാരായ ആളുകളാണ്.
അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഈ രാഷ്ട്രീയം അദ്ദേഹത്തിന് അടുപ്പമുള്ള ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ചിലപ്പോൾ. അല്ലാണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വിവരം ഇവിടുന്ന് കിട്ടിയ ആള് അത് സത്യമായിട്ട് പറയണമായിരുന്നു. ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ഇങ്ങനെ ഈ ദേവസ്വത്തെ വലിച്ചെടുക്കേണ്ട. ഇവിടെ നിവേദ്യം തന്നെ ആയിട്ട് പ്രസാദം കൊടുക്കുന്നതന്നെ ഭസ്മമാണ്. മറ്റൊരു പ്രസാദം ഇവിടുന്ന് കൊടുക്കാറില്ല. അങ്ങനെ ഒരു ശത്രു സംഹാര പൂജേൻ്റെ ഒരു സാധ്യതയും അങ്ങനെ ഒരു ഒരു പൂജയും ഇവിടെ ഇല്ല, ഈ ക്ഷേത്രത്തിലില്ല. അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം. രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു മൃഗബലിയോ ഈ എന്താണ് ശത്രുഭൈരവ യാഗമോ നടന്നതായിട്ട് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അതിനടുത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതും. ക്ഷേത്രത്തെ അദ്ദേഹം ഒരു എവിടെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി, എവിടെയാണ് ഏത് പ്രദേശത്താണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇത് എവിടെയാണ് നടന്നത് അയാളല്ലേ കൃത്യമായിട്ടാണ് പറയേണ്ടത്. രാജരാജ ക്ഷേത്രത്തിനടുത്ത് എന്ന് പറയുമ്പം അയാൾക്ക് അങ്ങേർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണമല്ലോ എവിടെ നടന്നു എന്ന് പറഞ്ഞാൽ. ഇവിടെ അടുത്തൊന്നും അങ്ങനെ നടക്കേണ്ട ഒരു പ്രദേശം ഇവിടെ ഇല്ല ശരിക്ക്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സമീപം ക്ഷേത്രത്തിൽ നടന്നു എന്ന് പറയാൻ മടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരം എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ്. അങ്ങനെ അടുത്ത ഒരു പ്രദേശത്തൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു ആടിനെയല്ല, ഒരു പന്നിയോ പശുവോ കൊല്ലാൻ പോയിട്ട് ആടിനെ കൊന്നാൽ പോലും ഇവിടെ പൊതുജനം അതിന് പ്രതികരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിൽ ഇവിടെ നിന്നൊരു അഭിചാരക്രിയ നടക്കുന്ന ഒരു ആളോ അങ്ങനെ ഒരു സ്ഥലമോ മറ്റ് തൊട്ടടുത്ത് ഒരു അമ്പലമോ കാര്യങ്ങളോ ഒന്നും ക്ഷേത്രങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥലമാണ്. ശരി.